ورحمه الله وبركاته. انا فاكر بسم الله والحمد لله والصلاه والسلام على اشرف رسول الله وعلى اله وصحبه الفائزين برضا الله. اما بعد، الصلاه والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، يا سيدنا يا حبيب الله صلى الله عليه وسلم، يا سيدنا يا خير خلق الله صلى الله عليه وسلم. خذ بأيدينا، قلت سحيلتنا وأنت وسيلتنا، أعطنا انظرنا أدركنا. يا ربي صل على من حل بالحرم طه الرسول الذي قد خص بالكرم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. يا رب بالمصطفى بلع مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم. ارحم الراحمايا الملك الجبارايا الله نند فضل كنت رحمة للعالمين أشرف الخلق وباب سيدنا محمد رسول الله صلى الله عليه وسلم تنقل شرفون نيه പൊരുത്തപ്പെട്ട സ്വാലഹികളെ കൊണ്ട് ഇന്നു വരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ച അഹ്ലു സുന്നയുടെ സംഘാടകർ ഈ നാട്ടുകാർ ഈ മഹല്ല ജമാഅത്ത് ഭാരവാഹികൾ ഇവിടെ കൂടിയ ജനങ്ങൾ ഓൺലൈനിലൂടെ ലൈവായി ഞങ്ങളോടൊപ്പമുള്ളവർ ബായാർ സ്വലാത്ത് കാടാമ്പുഴ ജാറത്തുങ്ങൽ സ്വലാത്തുകളടക്കം അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായികളായ സഹകാരികളായ ദ്വാരക്കാൻ കടപ്പെട്ട ലോകമെമ്പാടുമുള്ള ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാനെ. മാരക മഹാമാരി കൊറോണ ഉൾപ്പെടെ ക്യാൻസർ ഉൾപ്പെടെ ആര് ഏത് രോഗത്താൽ പ്രയാസപ്പെടുന്നോ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. കാമിലായ സുഹത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും നൽകല്ല അല്ലാഹ്. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സകല കടങ്ങളും വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല അല്ലാഹ്. ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല അല്ലാഹ്. ആര് ഞങ്ങളെ കൈവിടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവിടിയല്ല അല്ലാഹ്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഇന്നലെ മരണപ്പെട്ട നമ്മുടെ ബായാറിലെ സാഹിബ് ഞങ്ങളിന്ന് മാരുവിന്റെ അവിടെ കയറി ദ്വാരന്നിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. ആര് ഈ അടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ? ഖബർ സ്വർഗമാക്കണം അല്ലാഹ്. മഅ്ഫിറത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം റഹ്മാനെ. ബഹുമാനമുള്ള
പണ്ഡിതന്മാരെ, മാന്യ സഹോദര സഹോദരി, വളരെ ശ്രേഷ്ഠമായ ഈ നാട്ടിലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ ആത്മീയ സമ്മേളനത്തിൽ വഴതെല്ലാം നന്നായിട്ട് പറഞ്ഞു പുല്ലാരതൊക്കെ പോയില്ലേ, പള്ളിയിലുണ്ട്. അപ്പൊ ഇനി ദ്വാരന്നാ മതി, പിന്നെ ഈ കുക്കാച്ചായതുകൊണ്ട് പിന്നെ നമ്മള് പഴയ കാലം മുതൽ തന്നെ ഈ നാടുമായി വലിയ ബന്ധത്തിലാണ്. നമ്മള് അഷ്റഫ് സഖാഫി മദീന അങ്ങനെ ഇവിടെയുള്ള മദനിമാരും അങ്ങനെ വയാറ് സ്വലാത്തിന് വർഷങ്ങളായി സ്ഥിരമായി മുടങ്ങാതെ വരുന്ന ധാരാളം ആളുകളുള്ള നാടാണ് ഈ കുക്കാജ്. നമ്മളെ സഖാഫിന്റെ അമ്മോശന്റെ സഖാഫി കൊടക് അങ്ങനെ ഒരുപാട് ആളുകൾ എല്ലാരെയും എനിക്ക് നന്നായിട്ട് പരിചയമുള്ള ആളുകൾ. അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ നാട്ടിലെ ഈ പരിപാടി എന്ത് ഖൈറായ നിയ്യത്തോടെയാണ് ഇതിന്റെ സംഘാടകർ ലക്ഷ്യം വെച്ചത്, ആ കാര്യം നീ പൂർത്തീകരിക്കണം റഹ്മാനെ, അതിന്റെ വഴി എളുപ്പാക്കി തരണം അല്ലാഹ്. അങ്ങനെയാണല്ലോ, എന്തൊരു കാര്യവും ഏതൊരു കാര്യവും നിയ്യത്തുകൊണ്ടാണ് അത് ലക്ഷ്യം പ്രാപിക്കുക. നിയ്യത്തുമാണ് അയ്യത്തുമില്ലേ, നല്ല നെയ്യത്തോടാണെങ്കിൽ അത് വിജയിക്കും. അങ്ങനെയാണ് ബുഖാരിന്റെ തുടക്കത്തിൽ തന്നെ ഇമാം ബുഖാരി റഹ്മഹുള്ളാഹി തങ്ങളിലേക്ക് വഹീന്റെ തുടക്കം എങ്ങനെ എന്ന ആ ഹെഡിംഗിൽ കൊണ്ടുവന്ന ഒന്നാമത്തെ ഹദീസ് തന്നെ ഇന്നമല്ല അഅ്മാലു ബിന്നിയാത്ത് എന്ന. നിശ്ചയം അഅ്മാലുകൾ മഖ്ബൂലാകുന്നത് കബൂലാകുന്നത് നിയ്യത്തുകൊണ്ടാണെന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് ഉദ്ദേശത്, അത് എത്തും എന്നാണ് ആ ഹദീസിൽ പറഞ്ഞത്. ദുനിയാവ് ചിന്തിച്ച ആളുകൾക്ക് ദുനിയാവ്, അല്ലാഹുവിനും റസൂലിനും വിചാരിച്ച ആളുകൾക്ക് അത്. അപ്പൊ ഇഖ്ലാസ് അതാണ് പ്രധാനം. നമ്മുടെ ജീവിതം അള്ളാഹുക്ക് വേണ്ടിയാവണം. അല്ലാഹുവിൻ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാകണം. അത് അംഗീകരിക്കുന്ന ആളുകളും അത് പറയുന്ന പ്രതിജ്ഞ ചെയ്യുന്ന ആളുകളാണ് നമുക്ക്. നമ്മളെല്ലാരും നിസ്കരിക്കുമ്പോ തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി അത് കെട്ടി പിന്നെ ദുആഉൽ ഇഫ്തിതാഹ് എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ആ ദുആഉൽ ഇഫ്തിതാഹിൽ നാം പറയുന്നു ഇന്ന സ്വലാത്തി വ നുസുക്കി നിക്ഷയം എന്റെ നിസ്കാരവും നോമ്പ് ഉൾപ്പെടെ മറ്റ് സകല സൽക്രമങ്ങളും എന്റെ ജീവിതവും മരണവും സർവസ്വവും അല്ലാഹുക്ക് വേണ്ടിയാണ് നാം പറയുന്നത്. അല്ലാഹുക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അല്ലാഹുവിന് വേണ്ടിയാണ് എന്റെ മരണം. എന്റെ സർവസ്വവും എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു ആ റബ്ബനാണെന്ന് അഞ്ച് തവണ നാം പറയുന്നു. അല്ലാഹുവിനോട് നാം ചെയ്യുന്ന ഒരു പ്രതിജ്ഞയാണ്. പക്ഷെ ആ പ്രതിജ്ഞ പൂർത്തിയാക്കുന്നവരാണോ നാം? നമ്മുടെ ജീവിതം അങ്ങനെയാണോ? അല്ലാഹുക്ക് വേണ്ടിയാണ്. അങ്ങനെ ചിന്തിച്ചാൽ പിന്നെ അങ്ങനെ കളവ് പറയോ? അഴിബത്ത് പറയോ? ഫസാദ് ഉണ്ടാക്കോ? ആലിമീങ്ങളെ ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കോ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബ്ലഡ് ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാരെ തങ്ങന്മാരെ കുറവാക്കുക, ഉമ്മ വാപ്പനെ പ്രയാസപ്പെടുത്തോ, കള്ള്, കഞ്ചാവ്, ഹാൻസ്, പാൻപരാഗ്, ബ്രൗൺ ഷുഗർ ഉൾപ്പെടെ ലഹരി ഉപയോഗം മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് വരുമോ? ഇന്ന് വാട്സാപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാൾ മെസ്സേജുകൾ ഉൾപ്പെടെ ദുരുപയോഗങ്ങൾ നടത്തി വ്യഭിചാര പ്രവർത്തനങ്ങൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടുമോ? അസൂയ ഉണ്ടാവൂല, അഹങ്കാരം ഉണ്ടാവൂല. ലോകമാന്യത്തിന് വേണ്ടി, റിയാഅിന് വേണ്ടിയല്ല, ഉൾനാട്യമില്ല, അജുബില്ല, ഇഖ്ലാസോടുകൂടി അല്ലാഹു അല്ലാഹ്. എല്ലാം അല്ലാഹു നാം അല്ലാഹു വേണ്ടി. ഏത് പ്രയാസം വന്നാലും ഇപ്പൊ കണ്ടില്ലേ, എല്ലാരും ആശ്വാസത്തിലായിരുന്നു ഇതുവരെ അല്ലേ? ഈ ഒന്ന് രണ്ട് വർഷമായി കോവിഡ് 19 പേരനങ്ങനെ രണ്ടു വർഷത്തിൽ ഇതുപോലെ 2022 എത്ര പ്രയാസപ്പെട്ടു. പള്ളികൾ അടഞ്ഞു കിടന്നു, ജുമഇല്ല, ജമാഅത്തില്ല. കഴിഞ്ഞ റമളാനൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഈ കോവിഡിന്റെ മുമ്പ് വരെ ജമാഅത്തായിട്ടുള്ള നിസ്കാരങ്ങൾ, തറാവീഹ് അടക്കം, ഇതുപോലുള്ള മജ്‌ലിസുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഹറം ഉൾപ്പെടെ എല്ലാ മേഖലകളും, ബിസിനസ് മേഖലകളും, എല്ലാ കാര്യങ്ങളും അടഞ്ഞു കിടന്നു. ജനങ്ങൾക്ക് പേടി പിടിപെട്ടു, പുറത്തിറങ്ങാൻ ഭയം, കൈയൊടുക്കാൻ പേടി, ഒന്നിച്ചിരിക്കാനും പേടി. ആ അവസ്ഥയിൽ എല്ലാം ഒന്ന് ശാന്തമായി, ആശ്വാസമായി, എല്ലാം റാഹത്തായി, എല്ലാ കാര്യങ്ങളും, സ്കൂളും മദ്രസയും ഉൾപ്പെടെ, കോളേജുകൾ ഉൾപ്പെടെ എല്ലാം തുറന്ന് പ്രവർത്തിച്ച്, പള്ളിയും മറ്റുള്ള എല്ലാ മേഖലകളും പഴയതുപോലെ കാര്യങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് ഇപ്പൊ. കണ്ടില്ലേ നിങ്ങള്, ഒമിക്രോൺ എന്ന പേരിൽ വീണ്ടും കോവിഡിന്റെ വകഭേദം വ്യത്യാസപ്പെട്ടു, പുതിയ പുതിയ വൈറസുകൾ വ്യാപകമായി കൊണ്ടിരിക്കും. ഇപ്പൊ കേരളത്തിലൊക്കെ ശക്തമായ നിയന്ത്രണങ്ങൾ ഇന്നും എല്ലാ സംസ്ഥാനങ്ങളിലും, നമ്മുടെ രാജ്യത്ത്, വിദേശ നാടുകളിലടക്കം ശക്തമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഒരു പ്രയാസത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്ന ഭയത്തിലാണ് ജനങ്ങളൊക്കെ. ഒരു വപ്രാളത്തിൽ, ഒരു പേടിയിൽ, ഒരു ബേജാറിൽ, ഒരു പ്രതീക്ഷയില്ലാത്ത ജീവിതം. എന്താകും, ഏതാകും, ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ജനങ്ങൾ തളർന്നുപോയി. എത്ര എത്ര ആളുകളാണ് പെടുന്നതിനെ മരണപ്പെട്ടതെന്നറിയോ? നമ്മളിപ്പോ ഈ പരിപാടിയൊക്കെ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും തുടങ്ങിയതിന്റെ ശേഷം, കൊറോണ ശാന്തമായി പരിപാടി തുടങ്ങി പല സ്ഥലങ്ങളിലെത്തുമ്പോ നമുക്ക് പരിചയമുള്ള എത്രയോ ചെറുപ്പക്കാരടക്കം ആളുകൾ എത്ര നാടുകളിൽ മരണപ്പെട്ടു, പ്രത്യേകിച്ച് ഈ കൊറോണ പിടിപെട്ടു. അല്ലാഹു മൗത്തായവരുടെ ഖബർ സ്വർഗമാക്കട്ടെ. ആര് ഈ അടുത്തും മറ്റുമായി നമ്മിൽ നിന്ന് മരണപ്പെട്ടിട്ടുണ്ടോ അവർക്കൊക്കെ നീ മാഫുറത്ത് നൽകണം. അല്ലാഹു രോഗികളായിട്ട് ആരെല്ലാം ഉണ്ട് അവർക്കൊക്കെ ആജിലായ ശിഫ നൽകണം. അല്ലാഹു അപ്പൊ അങ്ങനെയുള്ള ഒരു ഭീതിയിലാണ്, ഒരു ഭയപ്പാടിലാണ് ഇന്ന് ജനങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ നാം ശ്രദ്ധിക്കണം, ഈ കോവിഡിന്റെ പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട്
ആരോഗ്യ വിദഗ്ധർ നമ്മോട് നിർദ്ദേശിച്ച ആ നിർദ്ദേശങ്ങളൊക്കെ അത് പാലിച്ചുകൊണ്ട് ഒരു വൈറസും നമ്മ പിടികൂടാതിരിക്കാൻ അതിനൊക്കെ ഒരു കാവലായി ഒരു പ്രൊട്ടക്ഷനായിട്ട് ഒമിക്രോൺ അടക്കം എല്ലാ വൈറസുകൾക്കും ഒരു കാവൽ എന്ന നിലക്ക് 1400 വർഷങ്ങൾക്ക് തന്നെ എല്ലാ പ്രയാസങ്ങൾക്കും കാവൽ ലഭിക്കാൻ വേണ്ടി അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തന്ന വലിയ ദിക്റുണ്ട്. അത് ഈ സദസ്സിലുള്ള എല്ലാവർക്കും ഹിഫ്ളുള്ള ദിക്റാണ്. എല്ലാവർക്കും കാണാപ്പാടുണ്ട്. എനിക്കറിയാം, കുട്ടികൾക്കും അറിയാം. അത് ചെല്ലാനൊരു പാടൊന്നുമില്ല. അള്ളാന്റെ അടുക്കൽ വല്യ പവറുള്ള ദിക്റിനെ സംബന്ധിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടല്ലോ, മീസാൻ എന്ന തുലാസിൽ വലിയ ഭാരം നാവ് കൊണ്ട് പറയാൻ വലിയ എളുപ്പം എന്ന് പറഞ്ഞിട്ട് കലിമത്താനി ഖഫീഫത്താനി ഫിൽ ലിസാൻ ഥഖീലത്താനി ഫിൽ മീസാൻ എന്ന് തുടങ്ങുന്ന ഹദീസിലുണ്ട്. സുബ്ഹാനല്ലാഹി ബിഹംദി സുബ്ഹാനല്ലാഹി അൽഅസീം എന്ന് പറയുന്ന ദിക്റിനെ സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വൈറസും നമുക്ക് പിടിപെടാതെ അതിൽ നിന്നൊക്കെ കാവൽ ലഭിക്കാനുള്ള വലിയ ദിക്റ് ഏതാണ്? ആ ദിക്റ് ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉം ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവ സമീഉൽ അലീം. ആ ദിക്റ്. അതുപോലെ അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ഷർരി മാ ഖലഖ്. ഈ രണ്ട് ദിക്റും എല്ലാ സുബ്ഹിന്റെ മഅരിബിന്റെ ശേഷം ഒരു മൂന്ന് തവണ നാമൊക്കെ പതിവാക്ക് എല്ലാ വിഷമങ്ങളിൽ നിന്നും കാവൽ ലഭിക്കാൻ ആ ദിക്റിന് അത്രയും വലിയ ഫളായിലുകൾ മഹത്വങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി ഏത് പ്രതിസന്ധികൾ നമ്മ അലട്ടിയാൽ എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ അല്ലേ? ഒരു ദിവസം ഇവിടുന്ന് പോണം. അത് എങ്ങനെ ഏത് സമയത്ത് ഏത് രൂപത്തിൽ എവിടെ വെച്ച് നമുക്ക് ആർക്കും പറയാൻ പറ്റൂല. وَلَنْ يُؤَخِّرَ اللَّهُ نَفْسًا إِذَا جَاءَ أَجَلُهَا അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് അള്ളാഹ് പിന്തിപ്പിക്കൂല. ഇപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വയറിൽ വന്നപ്പോ ഈ പുത്തുച്ച എന്ന് പറഞ്ഞ അയാള് അയാളെ മോനെ നമ്മളെ സ്ഥാപനത്തിൽ കൊണ്ടുവന്നാക്കി മുത്താലിമായിട്ട്. ഇപ്രാവശ്യം വന്നപ്പോ ഇന്നലെ ഇന്നലെ ഉച്ച ആയപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ ജനാസ ഖബറടക്കി. അല്ലാഹു മഅ്ഫിറത്ത് നൽകട്ടെ അല്ലാഹു ഖബർ സ്വർഗാക്കട്ടെ. പെടുന്നനെ പെടുന്നനെ ജനങ്ങൾ മരിച്ചു പോവാ. മരിക്കാൻ പ്രത്യേക ഒരു രോഗമൊന്നും വേണ്ട. രാത്രി കിടന്നുറങ്ങി പിന്നെ സുബഹി ആകുമ്പോഴേ എഴുന്നേൽക്കുന്നില്ല. അനക്കല്ല, സൈലന്റ് അറ്റാക്ക് സംബന്ധിച്ച് പിടിപെട്ട് പെടുന്നനെ മരണം സംഭവിച്ച എത്ര ആളുകളെ സംബന്ധിച്ച് നമുക്കറിയാം. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്ത് വിഷമങ്ങൾ നമ്മെ ബാധിച്ചാലും അതിലൊന്നും പ്രയാസപ്പെടാതെ അല്ലാഹുവിൽ തവക്കുൽ ചെയ്യാനുള്ള ഒരു ഈമാൻ നാം ആർജിച്ചെടുക്കാം. ഇവിടെ ദുനിയാവിൽ പലതും നടക്കും. അത് അല്ലാഹ് ഖുർആനിൽ പറഞ്ഞതാണ്. കൊറോണ ഒമിക്രോൺ ഇനി ഇങ്ങനെ ഓരോ വൈറസ് വകഭേദപ്പെട്ട് പലതും പലതും ഇങ്ങനെ വരുമ്പോഴേക്ക് പേടിപ്പെടാനൊന്നുമില്ല. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ. ഖുർആൻ അങ്ങനെ പറഞ്ഞു. അല്ലാഹ് പറയാണ് നാം നിങ്ങളെ നിങ്ങളെ
പേടിയുണ്ട് പരീക്ഷിക്കും, മരണം കൊണ്ട് കൃഷിനാശം കൊണ്ട്, സാമ്പത്തിക നഷ്ടം ഉൾപ്പെടെ പല പരീക്ഷണങ്ങളും അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതല്ല ഇപ്പൊ ഈ കൊറോണയിൽ ഉണ്ടായില്ലേ സാമ്പത്തിക നഷ്ടം, അതുപോലെ തന്നെ മരണം, അങ്ങനെ പേടി, വിശപ്പ് അല്ലേ, പട്ടിണി ഒക്കെ എല്ലാം ഇപ്പൊ ഈ കൊറോണ കൊണ്ട് സംഭവിച്ചതാണ്. ഏത് പ്രതിസന്ധികൾ, പരീക്ഷണങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നാലും ആ പരീക്ഷണത്തിൽ അല്ലാഹു ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ് എന്ന നിലക്ക് അതിൽ സബ്ര് ചെയ്യാൻ, ക്ഷമിക്കാൻ നമുക്ക് പറ്റിയാൽ, ഖുർആൻ പറയുന്നു, ബശീരി സ്വാബിരീൻ, നബിയേ തങ്ങൾ ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷം പറയുക, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ചെറിയൊരു രോഗം വരുമ്പോഴേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക്, നമ്മൾ ഇത്രയും നല്ല നിലക്ക് ജീവിച്ചിട്ട് എനിക്കാണല്ലോ ഇപ്പൊ ഇങ്ങനൊക്കെ വന്നത് എന്ന് ചിന്തിക്കണ്ട. ഞാൻ ഇത്ര നിസ്കരിച്ച്, ഇത്രയും സൽക്കർമ്മം ചെയ്തിട്ട് എനിക്ക് ഇങ്ങനെ രോഗം വന്നല്ലോ, ഞാൻ കടത്തിൽ പ്രയാസപ്പെട്ടല്ലോ എന്നൊന്നും നാം ആശങ്കപ്പെടണ്ട. മുഅ്മിനീങ്ങൾ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തും ഖാലു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഏത് വിഷമം നമുക്ക് എത്തിയാലും മുഅ്മിനീങ്ങൾ എന്താണ് പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതന്നെ നിസ്കാരത്തിൽ നമ്മൾ പറയുന്നത്, ഇന്ന സ്വലാത്തി വ നുസുക്കി വ മഹയായ വ മമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലേ എന്റെ എല്ലാ അള്ളാഹുക്കാണ്. അതാണ് നമ്മള് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞത്, മുഅ്മിനീങ്ങൾക്ക് വിഷമം എത്തിയാൽ അവരെന്താ പറയാ, ഇന്നാലില്ലാ നമ്മൾ അള്ളാഹുക്ക് വേണ്ടിയാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അള്ളാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. അത് പറയാൻ നമുക്ക് കഴിയണം, അതിന് ഈമാൻ വേണം, ഇഖ്ലാസ് വേണം, തഖ്‌വയോടെ വറയോടെ ജീവിച്ച് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹബ്ബിലായി നമ്മുടെ ജീവിതം ലയിപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈമാന് പവർ കിട്ടണം, തഖ്‌വക്ക് പവർ കിട്ടണം, ഇഖ്‌ലാസിന് പവർ കിട്ടണം, വറഅന് സൂക്ഷ്മതക്ക് പവർ കിട്ടണം. അതിനൊക്കെ പവർ കിട്ടാനുള്ള ഏക വഴി എന്താണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അങ്ങേയറ്റത്ത് ആ സ്നേഹം, ആ ബന്ധം, ആ സ്നേഹവും ബന്ധവും ഏറി കിട്ടാനുള്ള വഴി സ്വലാത്ത് വർദ്ധിപ്പിക്കുക. ധാരാളം സ്വലാത്ത് ചൊല്ലി തങ്ങളുമായി വലിയ ബന്ധം സ്ഥാപിക്കുക. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയാണ്, ഇന്ന് നാം അസ്സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് തങ്ങൾക്ക് സലാം പറഞ്ഞാൽ, അവിടത്തേക്ക് സ്വലാത്ത് ചൊല്ലിയാൽ ഒരു മറയില്ലാതെ നേർക്ക് നേരെ തങ്ങളിലേക്ക് അത് വെളിവാക്കപ്പെടും. ഖാല റസൂലുള്ളാഹി ഇന്ന ഔലന നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാ, ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധത്തിലാണ്. മുഅ്മിനീങ്ങളോട് തങ്ങൾ പറയാണ്, അക്സിറു മിനസ്സ്വലാത്തി അലയ്യ, നിങ്ങൾ എന്റെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞു, ആ സ്വലാത്ത് സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഇതം യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറാ, ദുനിയാവിലെ ആഖിറത്തിലെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമായി സ്വലാത്ത് മതിയല്ലോ. തങ്ങളങ്ങനെയാണ് നമ്മോട് പറഞ്ഞതോട് പറഞ്ഞത്. നമ്മുടെ ജീവിതം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് തഖ്വയിലായി, അല്ല പൊരുത്തപ്പെടാത്തത് ചെയ്യണ്ട, അല്ല പൊരുത്തപ്പെടാത്തത് സംസാരിക്കണ്ട. ഈ നാവാണ് സകല ആഫത്തുണ്ടാക്കുന്നത്.
അങ്ങനെയാണ്. ഒരു മനുഷ്യന്റെ നാവ് മോശമായാൽ അവൻ മുഴുവനും വടക്കായി വളരെ സൂക്ഷിക്കണം. ജീവിതം നന്നാകുന്ന ഒരു അവയവുണ്ട്, ജീവിതം വടക്കാവുന്ന ഒരു അവയവുണ്ട് എന്ന് തങ്ങൾ പറഞ്ഞു. അത് കൽബിനെ സംബന്ധിച്ച പറഞ്ഞത് ഇന്ന ഫിൽ ജസദി ലമുദ്ഗാ ഇദാ സലഹത് സലഹൽ ജസദ് കുല്ലു വഇദാ ഫസദത് ഫസദൽ ജസദ് കുല്ലു അലാ വഹിയൽ ഖൽബ്. ഹൃദയ ശുദ്ധീകരണം, നാവ്. ഈ നാവിനെ നാം സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ കാലാകാലം കത്തി ജ്വലിക്കുന്ന നരകത്തിൽ നമ്മെ നാവ് കൊണ്ടെത്തിക്കും. അല്ലാഹ് പൊരുത്തപ്പെടാത്തത് പറയണ്ട, വളരെ സൂക്ഷ്മതയിലായി ജീവിക്കാൻ. സ്വാലിഹീങ്ങളൊക്കെ അങ്ങനെ, അവരൊക്കെ സംസാരം ചുരുക്കിയവരാ. കാരണം സംസാരം പെരുപ്പിച്ചാല് അല്ലാഹു പൊരുത്തപ്പെടാത്ത വല്ലതും എന്റെ ജീവിതത്തിൽ വരുമെന്ന് ചിന്തിച്ചു പോയി മഹാന്മാർ. ജനങ്ങളിൽ നിന്ന് വരെ അകന്ന് ജീവിച്ച എത്ര സ്വാലിഹീങ്ങളുണ്ടെന്നറിയ. ഇമാം ഷാഫി റഹ്മത്തുള്ള പറഞ്ഞതുപോലെ ഇന്ന ലില്ലാഹി ഇബാദം ഫുതന طلقوا الدنيا وخافوا الفتن നിശ്ചയം അള്ളാഹുവിന് ബുദ്ധിമാന്മാരായ ചില അടിമകളുണ്ട്. അവരുടെ വിശേഷണം എന്താണ്? അവരുടെ ഔസാഫ് എന്താണ്? തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതന, അവർ ദുനിയാവിനെ കൈയൊഴിഞ്ഞു പോയി ഫിതന ഭയപ്പെട്ട മഹാന്മാരാണ്. الفتنه اشد من القتل കൊലപാതകത്തേക്കാൾ ഗൗരവമേറിയ കാര്യമാണ് ഫിത്ന. നമ്മൾ ഈ നാവ് കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് പുറത്തുവിടുക, കൊലപാതകത്തേക്കാൾ അശദ്ധായ തെറ്റാണ് അല്ലാഹു പൊരുത്തപ്പെടാത്തത്. അതെന്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് പേടിച്ച് ജനങ്ങളിൽ നിന്ന് മാറി നിന്ന മഹാന്മാരെ സംബന്ധിച്ചാണ് ഇമാമുന ഷാഫി റഹ്മത്തുള്ള പറഞ്ഞത്. അപ്പൊ ചുരുങ്ങിയ കാല ജീവിതം അല്ലാഹുവിനും അവന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും വേണ്ടി നാം ജീവിക്കാം. എന്നാൽ സ്വർഗം കിട്ടും, അത് ഖുർആൻ പറഞ്ഞതാ. ومن يطع الله ورسوله فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن اولئك رفيقا. الله هو اللي വഴിപ്പെടുന്നവർ ആരാണ്? ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഴിപ്പെടുന്നവർ ആരാണ്? അവരെ മഹത്വം ഖുർആൻ പറയാണ്. അവരെ മഹാന്മാരായ അമ്പിയാക്കളുടെ, സിദ്ദീഖുകളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനത്താണ്. ആ നിലക്ക് മഹാന്മാരെ ജിവാറിൽ സ്വർഗം സമ്പാദിക്കാൻ നമ്മുടെ ജീവിതം നമുക്കതിന് പറ്റണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പറഞ്ഞതുപോലെ കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്ന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, ഒരു സയ്യിദന്മാരെയും നിസ്സാരപ്പെടുത്താതെ, ഒരൊറ്റ വക്ത നിസ്കാരം ഖളാക്കണ്ട, ഉമ്മവാപ്പന് പ്രയാസപ്പെടുത്തണ്ട. അമാ അലിംതും അന്ന ഉഖൂഖൽ വാലിദൈനി യൻഖുസുൽ അഅ്മാർ, ഉമ്മാനെ വാപ്പാനെ പ്രയാസപ്പെടുത്തുന്ന ആളുകളുണ്ടോ അവരുടെ ആയുസ്സിനെ അല്ലാഹ് ചുരുക്കുന്നതാണ്. റിള റബ്ബി ഫീ റിള വാലിദ്, അല്ലാഹുവിന്റെ പൊരുത്തം ഉമ്മാന്റെ വാപ്പാന്റെ പൊരുത്തത്തിലാണ്, ഉമ്മാന്റെ വാപ്പാന്റെ വറുപ്പിലാണ് അല്ലാഹുവിന്റെ വറുപ്പ്. ഖാല റസൂലുള്ളാഹി ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന് പറയുന്ന വാക്ക് പോലും ഉമ്മനോടും ബാപ്പനോടും പറയരുത് എന്ന് ഖുർആൻ.
അവരോടുള്ള ആദരവ്, ആലിമീങ്ങളോടുള്ള ആദരവ്, ഉസ്താദുമാരോടുള്ള ആദരവ്, സയ്യിദന്മാരോടുള്ള ആദരവ്, മഹാന്മാരോടുള്ള ആദരവ്, അതെല്ലാം ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് പറ്റണം. അള്ളാഹുവിന്റെ ശിആറുകളെ തഅലീം ചെയ്യുക, ആദരിക്കുക എന്നുള്ളത് അത് ഖൽബിന്റെ തഖ്‌വയാണ്, അത് മുത്തഖീങ്ങളുടെ ഖുലുഖാണ്, അത് സ്വാലിഹീങ്ങളുടെ സ്വഭാവമാണെന്നാണ് ഖുർആൻ പറയുന്നത്. പരിശുദ്ധ ഇസ്ലാം അത് അഹ്ലു സുന്നത്തി വൽ ജമാഅ മാത്രമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു ബിദ്അത്തിന്റെ ഒരു പുത്തൻ കക്ഷികളിലും നാം അകപ്പെടാതെ ചെറിയ കാല ആയുസ് തങ്ങളുടെ മഹബ്ബത്തിലായി അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി സമർപ്പിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ നാളെയാണ് ബായാറ് സ്വലാത്ത്. എന്റെ നാട്ടിലെ കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്ത് ഈ വരുന്ന ഫെബ്രുവരി മാസം 7-ാം തീയതി തിങ്കളാഴ്ചയാണ്. ഇവിടെ നമ്മുടെ പ്രവർത്തകർ സംഘടിപ്പിച്ച ഈ മഹത്തായ പരിപാടി ഒരു നല്ല ലക്ഷ്യത്തോടെയാണ്, നല്ലൊരു ഉദ്ദേശത്തോടു കൂടിയാണ് അവർ ഒരുക്കിയത്. ആ വിഷയം പൂർത്തീകരിക്കാൻ എന്താ പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരാളെ വീട് നിർമ്മാണം പൂർത്തിയാക്കുക. അപ്പൊ അതിന് എല്ലാ ആളുകളും ആവുന്ന കഴിവിന്റെ പരമാവധി നിങ്ങളോടൊക്കെ സഹായ സഹകരണം ചെയ്തു കൊടുത്ത് ആ മഹത്തായ ദൗത്യം പൂർത്തീകരിക്കാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണം, കൈകോർക്കണം, വേണ്ടത് ചെയ്യണം എന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി അല്പം ദിക്ർ സ്വലാത്ത് പറഞ്ഞു ദുആ ചെയ്തു നമ്മുടെ മജ്‌ലിസ് പൂർത്തീകരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. لا إله إلا الله. إلا الله. لا إله إلا الله. محمد رسول الله صلى الله عليه وسلم. يا حي يا قيوم. 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 يا حي يا قيوم.
يا قيوم برحمتك نستعيذ يا الله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على وعلى آله وصحبه وسلم. صل على سيدنا محمد وعلى آله وصحبه وسلم. سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدنا يا رسول الله. وعلى آلك وأصحابك يا حبيب الله. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. اللهم صل على محمد. اللهم صل على محمد يا ربي صل عليه وسلم. وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين. الله ഞങ്ങളെ കബൂലാക്കണം റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ സമ്മേളിച്ചവരുണ്ടോ, നീ അത് പൂർത്തീകരിക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. നമ്മള് മൈക്കിന്റെ ആളുകൾ നല്ല സൗണ്ട് നല്ല സൗണ്ടൊക്കെ നല്ല ക്ലിയർ ആണ്. നല്ല അല്ലാഹുവിനെ ബർക്കത്ത് ഏറ്റി കൊടുക്കട്ടെ. നമ്മളെ ലൈവിന്റെ മദനി ഇപ്പോ പുതിയ ലൈവ് തുടങ്ങിക്കണമെന്നാണ് നേരത്തെ വന്ന് പറഞ്ഞത്. എന്താ ഫർഹാനോ ഫസൽ മീഡിയ. അല്ലാഹു ബർക്കത്ത് ഏറ്റു. അല്ലാഹു റഹ്മത്ത്.